السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الحمد لله وكفى، والصلاة والسلام على عباده الذين اصطفى، أما بعد، فقد قال الله سبحانه وتعالى: ألا إن أولياء الله لا خوف عليهم ولا هم يحزنون، سبحان ربك رب العزة عما يصفون. ബഹുമാന്യരായ സാദാത്തുക്കളെ, ഉലമാ ശിരോമണികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഈ വിനീതൻ ഇന്ന് രാവിലെ കാലത്താണ്, 5:30 മണിക്കാണ് ബഹുമാനപ്പെട്ട ബാഖിയ സാലിഹത്തിൽ എത്തിയത്. നിങ്ങളുടെ ഈ ദുആയിലും സദസ്സിലും പങ്കെടുക്കുക, തബറുക്ക് സിദ്ധിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് രാത്രി 9 മണിക്ക് പുറപ്പെട്ട് വേലൂരിൽ നിന്ന് 5:30 മണിക്ക് വീട്ടിലെത്തി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെ എത്തിച്ചേരാൻ തൗഫീഖ് ചെയ്തതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ പരിപാടി ജമലുല്ലേലി അല്ലെങ്കിൽ ജമാലുല്ലേലി എന്ന് പറയുന്ന സാദാത്തുക്കളുടെ ഉറൂസായി നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. ചില ഹദീസിന്റെ കിതാബുകൾ ജമാലുല്ലേലി എന്ന ഈ കുടുംബത്തെ വിശേഷിപ്പിച്ച് കാണാം ചരിത്രത്തിലെ കിതാബുകളിൽ. ജമലുല്ലേലി എന്നും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ജമലുല്ലേലി എന്ന കുടുംബ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽപ്പെട്ട സയ്യിദ് ഫളൽ ജമാലുല്ലേലി മർഹൂം, അവർ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. അവരുടെ ഉപ്പ വലിയപ്പയും അവരപ്പയും ഉപ്പാപ്പയും എല്ലാം വളരെയധികം കറാമത്തുകളും തബറുക്കുകളും കാണിച്ചെന്നു ഞാനത് കാണുകയും ചെയ്തിട്ടുണ്ട്. മന്ദിക്കിന്റെ കിതാബുകളിൻ്റെ കുല്ലു മുത്തഅഫിറുൽ അഖ്ലാത്തി മഹ്മൂമുൻ വകുല്ലു മഹ്മൂമിൻ മുത്തഅഫിറുൽ അഖ്ലാത്തി എന്ന ഒരു ഖളിയ മന്ദിക്ക് അറിയുന്ന ആളുകൾക്കറിയാം. ബുർഹാനി ലിമ്മി, ബുർഹാനി ഇന്നി എന്ന് പറയുന്ന രണ്ട് രൂപമുണ്ട്. അതായത് സാധാത്തുക്കളിൽ നിന്നുള്ള അവലിയാക്കൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഉള്ള ഒരു വഴി അവരെ വക്കൽ നമ്മൾ കാണുന്ന കറാമത്തുകളാണ്. ഈ കറാമത്ത് മുഖേന അള്ളാഹുവിൻ്റെ അവലിയാക്കളെ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഔലിയാക്കളായി മനസ്സിലായ ആളുകളിൽ നിന്ന് കറാമത്ത് കാണുമ്പോൾ ഇത് ഒലിയന്റെ പക്കൽ നിന്ന് കാണുന്ന കറാമത്താണെന്ന് മനസ്സിലാക്കുന്നു. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അംറുൻ ഖാരിഖുലിൽ ആദതി എന്നാണ് ഉലമാക്കൾ ഇതിന് പറയുന്ന വ്യാഖ്യാനം. സാധാരണക്ക് എതിരായി കാണുന്ന ചില അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കറാമത്ത്. ഈ കറാമത്ത് ഹയാത്ത് കാലത്തിലും ഹയാത്തിന്റെ ശേഷമുള്ള മൗത്തിന്റെ കാലത്തുമല്ല ഇത് കറാമത്തുകൾ ലാഹിറാവാം എന്നാണ്. കറാമത്തുൽ വലിയി ലാ യൻഖതിഉ ബിമൗതിഹി എന്ന് ബഹുമാനപ്പെട്ട അഖീദയുടെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഒരു വലിയ ആണെങ്കിൽ വലിയന്റെ കറാമത്ത്
അവർ മരിച്ചതുകൊണ്ട് കറാമത്ത് മുറിയാൻ പോകുന്നില്ല, നേരെ മറിച്ച് ഹയാത്ത് കാലത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സർവോപരി കറാമത്തുകൾ മരണത്തിന് ശേഷം കാണാൻ കഴിയും എന്നുള്ളത് അക്കലിയായും അക്കലിയുമായ പല തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതാ ഞാൻ പനി പിടിച്ചാല് ഡോക്ടറെ കാണാൻ പോയാല് ഈ പനി കാണുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇവന്റെ ശരീരം ആരോഗ്യമല്ല, ആരോഗ്യമല്ല അവനക്ക് രോഗമാണുള്ളത് മനസ്സിലാക്കുമ്പോൾ. രോഗമുള്ള ആളുകൾക്ക് പനി ഉണ്ടാവും എന്നുള്ള മറ്റൊരു കാരണമാണ്. അപ്പോ ബുർഹാന് ലിമ്മിയായിട്ടും ബുർഹാന് ഇന്നിയായിട്ടും അതായത് ലക്ഷ്യത്തിൽ നിന്ന് കാര്യകാരണ ബന്ധം മനസ്സിലാക്കുമ്പോൾ കാര്യത്തിൽ നിന്ന് കാരണത്തെയും കാരണത്തിൽ നിന്ന് കാര്യത്തെയും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതാണ് കാര്യകാരണ ബന്ധം കൊണ്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങൾ കൂടാതെ കണ്ട് ചില വസ്തുക്കൾ ലോകത്തുണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറിയം റളിയല്ലാഹു അൻഹ, മറിയം ബീവിയുടെ വീട്ടിൽ കുല്ലമാ ദഖല അലൈഹ സകരിയൽ മിഹ്റബ വജദ ഇൻദഹ റിസ്ക കാലത്ത് അന്നാ ലക്കി ഹദാ യാ മറിയം അന്നാ ലക്കി ഹദാ കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്ന ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സക്കരിയ നബിയാണ് മറിയം ബീവിയെ വളർത്താനായിട്ട് ചുമതല ഏറ്റെടുത്ത്. ഈ ഏറ്റെടുത്ത ചുമതല ഏറ്റെടുത്ത തന്റെ ഇളമയുടെ ഭർത്താവായ സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ ഇബാദത്ത് എടുക്കുന്ന അറയിലേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ അവൾ അസാധാരണമായ പഴവർണ്ണങ്ങൾ കാണാറുണ്ട്. പഴമില്ല കാലത്ത് പഴം, നല്ല പഴങ്ങള്, ഓരോ അത്ഭുതപ്പെട്ട പഴങ്ങള്. ഇത് കണ്ടപ്പോ എവിടെ എന്നും നിങ്ങൾക്ക് എവിടുന്ന ഈ പഴം കിട്ടുന്ന മറിയമേ ചോദിച്ചു. കാലത്ത് ഹുവമെന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണെന്ന് മറുപടി. ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആരോട്? സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അപ്പൊ അമ്പിയാക്കളെക്കാൾ അമ്പിയാക്കൾക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഔലിയാക്കൾക്ക് ചിലപ്പോ മനസ്സിലായി. ഈ മനസ്സിലായ കാര്യമാണ് മറിയം ബീവി പറഞ്ഞു കൊടുത്തപ്പോഴാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം പറയുന്നു, മുനാലികദ ആ സക്കരിയ റബ്ബഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സക്കരിയ നബി എനിക്ക് പഠിച്ചവനെ ഒരു കുട്ടി തരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് മക്കളില്ല, റബ്ബി ലാ തദർനി ഫർദാവ അന്ത ഖൈറുൽ വാരിസ്, എനിക്ക് മക്കളില്ല, എനിക്കാണെങ്കിൽ പ്രായമായിട്ടുണ്ട്, എന്റെ ഭാര്യക്കും പ്രായമായിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാര്യകാരണ ബന്ധം കൂടാതെ കൊടുക്കുന്ന നിനക്ക് എന്റെ കുട്ടിയെ തരാൻ നിനക്ക് കഴിയല്ലോ എന്നുള്ള ബോധന്മാർക്ക് സക്കരിയ നബി അലൈഹി ഇസ്ലാമിക്ക് മറിയം ബീവിയുടെ ഈ കാര്യം കണ്ടപ്പോൾ മനസ്സിലായി. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഇതുപോലുള്ള അമാനുഷികമായ കാര്യങ്ങൾ, ഇതുപോലെ തന്നെ ഇൽമിന്റെ കൂട്ടത്തിൽ ഇൽമ് രണ്ട് തരം, ലാഹിരിയായിരിക്കുന്ന ഇൽമും ബാത്തിനിയായ ഇൽമും ഉണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് ബാത്തിനിയായ ഇൽമുകൾ ഉണ്ടാകുമ്പോൾ ലാഹിരിയായ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ആരിമീയങ്ങൾക്ക് ലാഹിരിയായിരിക്കുന്ന കിതാബോധിന്റെ ഇൽമ് ലാഹിരിയായ ഇൽമിന്റെ ആളുകളുമാണ്. ഇങ്ങനെ ഇതിനും ധാരാളം തെളിവുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയാ, സൂറത്തുൽ കഹ്ഫിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖിദർ നബി അലൈഹി ഇസ്ലാമിന്റെയും, ഖിദർ നബിയാണോ അല്ലേ എന്നുള്ള ഖിലാഫുണ്ട്. ഖിദർ നബിയല്ല, ഖിദർ വലിയാണ് എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. എന്നാൽ മൂസ നബി അലൈഹി ഇസ്ലാം നബിയാണോ മുർസലാണോ എന്നതിൽ ആർക്കും സംശയമില്ല. ഉരുൾ അസ്മുൽപ്പെട്ട നബിയാണ്, അറേ മുർസലാണ് മൂസ നബി അലൈഹി ഇസ്ലാം. ഇങ്ങനത്തെ മൂസ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ നല്ല ഒരു വാഴ്ത്ത് പറഞ്ഞു. ഈ വാഴ്ത്ത് പറഞ്ഞു സദസ്സിലുള്ള ആളുകൾ മുഴുവനും കരഞ്ഞു. അമ്പറന്നു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വാഴ്ത്ത് കേട്ടു. അപ്പോ ഒരാൾ കയറിയിട്ട് ചോദിച്ചു, മൂസ നബിയെ, ഇന്ന് ഏറ്റവും വലിയ അവിലമുന്നാസായ ആളുകൾ ആരാണ്? നിങ്ങളേനല്ലേ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും വിവരമുള്ള പണ്ഡിതൻ നിങ്ങളല്ലേ? അതെ, ഞാൻ തന്നെ വണ്ടിയാണ്, മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പോയി. ഇത് പറഞ്ഞപ്പോ മൂസ, അങ്ങനെയല്ല, നീയല്ല, വേറെ ഞാൻ ആളുകൾ, നല്ല അയനമായ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു.
മൂസ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു, എവിടെയാ പഠിച്ചത്? അങ്ങനെ ഒരു അലമായ ആൾ, എന്നേക്കാൾ വിവരമുള്ള ആളുണ്ടെങ്കിൽ എനിക്കൊന്ന് പഠിക്കണല്ലോ, എനിക്ക് പോകണല്ലോ എന്ന് മൂസ നബി അലൈഹിസ്സലാമിലേക്ക് ആഗ്രഹം തോന്നി. ഞാൻ ചരിത്രം പറയല്ല. അങ്ങനെ അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാമിനെ ഈ ആളെ കാണാനുള്ള യന്ത്രം, അതിനുള്ള തന്ത്രം അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള ഹിക്കമത്ത് അടയാളമായി പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ഒരു മീന്, ഒരു മത്സ്യം പിടിച്ചിട്ട് പൊറിച്ചിട്ട് നിങ്ങളെ വട്ടിയിലിട്ട് അത് കൊണ്ടുപോയി നടന്നു. നടക്കുമ്പോ അവിടെ കടൽ തീരത്ത് ബക്കത്തെത്തുമ്പോൾ ഈ മത്സ്യം കാണാതാവും. ഈ മത്സ്യം കാണാതാവുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ അയലമായ മനുഷ്യനെ കാണാൻ കഴിയുന്നു, ഈ വിവരത്തിനെ കാണാൻ കഴിയുന്നു. കണ്ട ഒലിയിന്റെ അരികിലേക്ക് മുർസല് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളെ കൂട്ടത്തിൽ ഇന്ന ഔഹൈന ഇലൈക കമ അർസൽനാ ഇലാ മൂസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മൂസ നബി അലൈഹിസ്സലാമിനെ നബിക്ക് ഇൽമു തന്ന് വഹ്യ് കൊടുത്ത് മൂസ നബിക്ക് കൊടുത്ത പോലെയാണ് ഇൽമു തന്നത് എന്ന് പറഞ്ഞ ആ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക്, അല്ലെ ഖിദ്ർ ഒലിയിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. ഈ പറഞ്ഞയച്ച സംഭവം മൂന്ന് സംഭവമാണ് അൽകഹ്ഫ് സൂറത്തിൽ പറയുന്നത്. മൂന്ന് സൂറത്ത് മൂന്ന് ഏതായാലും ചുരുക്കി പറഞ്ഞാലും മീനെ കാണാതായി, അവിടെ തെരഞ്ഞു പിടിച്ച് ആരെ കണ്ടുപിടിച്ച് ഇവിടെ കിടക്കുമ്പോൾ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു ഒരാളിനോട് പൊട്ട് മൂടി കിടക്കുന്നു. കിടക്കുന്നു എന്ന് നിൽക്കുമ്പോൾ വലൈക്കും അസ്സലാം മൂസ, അണ്ടാ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു വലൈക്കും അസ്സലാം യാ മൂസ. ആഹാ, എങ്ങനെ നിങ്ങൾക്ക് ഞാൻ മൂസയെന്ന് എങ്ങനെ അറിഞ്ഞത്? ഞാൻ മൂസയെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്ങോട്ട് പറഞ്ഞാൽ ശരി, ആ ആള് നിങ്ങളെ മൂസ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി വരുമെന്ന് അപ്പോഴേക്ക് ഖിദ്ർ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. ഇങ്ങനെ കഴിഞ്ഞപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാമെ കണ്ടുമുട്ടിയപ്പോ ആ സന്തോഷ ആദിക്കത്താല് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൂസ നബിയെ, ഖിദ്ർ നബിയെ, നിങ്ങളെ കൂടെ നിങ്ങൾ ഏറ്റവും വലിയ ഒരു ആലിമാണ്, നിങ്ങളെ പക്കൽ നിന്ന് ഇൽമു പഠിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ ഖിദ്ർ നബി പറഞ്ഞു അലമക്കുല്ലക്ക ഇന്നക്കലദസ്സത്തിയ മഅ സബ്ര, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് ഇൽമിനെ പഠിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം, ഇൽമിനെ പഠിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, പരാതി ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതിന് നിങ്ങൾക്ക് കഴിയില്ല. അല്ലല്ല, ഞാൻ നോക്കണ്ട, ഞാൻ ക്ഷമിക്കും. എൽമിനെ പഠിക്കുന്ന മുത്താലിമികൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, എൽമിനെ പഠിക്കുമ്പോൾ ആവശ്യമുള്ള ചില കാര്യങ്ങൾ പെട്ടതാണ്. ഒന്ന്, ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഈ ക്ഷമ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് എൽമിനെ പഠിക്കാൻ കഴിയുള്ളൂ. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പഠിപ്പിന്റെ പ്രാഥമിക ഘട്ടത്തിലൊക്കെ ഉണ്ടാവും, ആ സമയത്ത് ക്ഷമിക്കണം. ഇത് പറഞ്ഞു കൊടുത്തു മൂസ നബിയോട് പറഞ്ഞു, ഖിദ്ർ നബി പറഞ്ഞു നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല. അല്ലല്ല, ഞാൻ ക്ഷമിക്കും, മൂസ നബി പറഞ്ഞു. അങ്ങനെ പോയി രണ്ടാളും കൂടി പോയി പോയി പോകുന്ന സമയത്ത് തൈ കടൽ തീരത്താണല്ലോ ഒരു കപ്പലങ്ങ വരുന്നത്. ഈ കപ്പല് ഖിദ്ർ നബിയെ കണ്ടപ്പോഴേക്ക് കപ്പലിന്റെ ആളുകൾ കപ്പൽ നിർത്തി, കപ്പൽ കയറി, മൂസ നബിയും കൂടെ കയറി. കൂടെ കയറിയിട്ട് പിന്നെ എന്താ പണി? ഖിദ്ർ നബി അലൈഹിസ്സലാം ചെന്ന് കപ്പല് കൊത്തി പൊളിച്ച്, ഒരു ഭാഗം കൊത്തി പൊളിച്ച്, ഒരാണി ഒക്കെ മേടി, ചുരുക്കി പറഞ്ഞാൽ വികൃതമാക്കി, നല്ലൊരു കപ്പൽ വികൃതമാക്കി. അപ്പൊ തന്നെ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല നിങ്ങൾ എന്തൊരു പണിയാ ചെയ്യുന്നത്? നമ്മളെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇല്ലാത്ത കപ്പലിൽ കയറ്റി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൗമിന്റെ അവരുടെ കപ്പല് നമ്മൾ കേടുവരുത്തിയോ? അപ്പൊ തന്നെ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞേക്കണം നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല, ഒന്നും മുണ്ടരുത്. പിന്നെ പോയി കുറച്ച് പോയപ്പോ കുറച്ചങ്ങ് പോയപ്പോ
ഒരു കുട്ടികൾ കളിക്കുന്ന സാസ് കണ്ടു. ഈ കുട്ടികൾ സാസ് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയെ പിടിച്ചു തല പിടിച്ച് പിരിച്ചു കൊന്നു. അപ്പോൾ പറഞ്ഞു, പടച്ചോനെ എന്താ ഇന്നൊരു പണി, ഞങ്ങള് മുങ്കറായി കാണി ഒരു ചെറിയ കുട്ടിന്റെ തല പിടിച്ച് പിരിച്ച് കൊല്ലണം. മൂന്നാമത്തെ വിഷയം, ഇവര് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഖദ്ർ നബി പോകുമ്പോ ഒരു മതിലിട്ട് ഇങ്ങനെ വീഴാൻ നിൽക്കുന്നു. ഈ മതിൽ വീഴാൻ നിൽക്കുന്നത് അദ്ദേഹം ആ നാട്ടുകാരോട് ചോദിച്ചു, നമ്മളിന്നിവിടെ വന്ന വിദേശികളാണ്, നമുക്ക് കുറച്ച് ഭക്ഷണം തന്നാൽ നന്ന്, നമ്മളെ വിരുന്ന് സൽക്കരിച്ച നന്ന് എന്ന് പറഞ്ഞപ്പോ, ഇവിടെ നിങ്ങൾക്ക് വിരുന്നൊന്നും ഇല്ലാറ്, എന്നായിക്കോട്ടെ, ഏതായാലും കൈക്കോട്ടത്ത് രണ്ടാളെ കൂടി മതില് നന്നാക്കാൻ, ഈ വീഴാൻ പോകുന്ന മതില് നന്നാക്കാൻ. കണ്ട, ഇതാണ് ഖുതുബിന്റെ ഔലിയാക്കന്മാരുടെ ഇൽമ്. അപ്പോഴും ചോദിച്ചു മൂസാ നബി, എന്തിനാ ഖിദർ ഉസ്താദ്, നമ്മള് ക്ഷണിച്ചിട്ട് വിരുന്ന് നിൽക്കരിക്കാത്ത ഈ ആളുകൾക്ക് നമ്മൾ എന്തിനാ, അവരോട് പൈസ ആയിക്കൂടെ ഈ മതിൽ നന്നാക്കുന്നതിന് എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാം അതും എതിർത്തു. ശിഷ്യനല്ലേ ഉസ്താദിനോട് ചോദിച്ചു, അതും ഉസ്താദിനെ പറ്റില്ല, ഞാൻ നിങ്ങളോട് ആദ്യം പറയുകയും ചോദിക്കരുത്, അതുകൊണ്ട് അതാ ഫിറാഖ് ബൈനി ഉബൈരിക്ക സഅനബ്ബിക ബി തഅ്‌വീലി മാ ലം തസ്തതി അലൈഹി സബ്ര. നമ്മൾ രണ്ടാളും പിരിയാൻ പോവാണ്, അച്ചടക്ക ലംഘനമാണ് വിദ്യാർത്ഥിയായ നിങ്ങളിൽ ഉണ്ടായത്. കുട്ടികളെ പിരിച്ചുവിടാൻ ഉസ്താദ് ആരെ പിരിച്ചുവിട്ടു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിരിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ ആദ്യത്തെ കപ്പല് പൊളിക്കാനുള്ള കാരണം ആ കപ്പലിന്റെ കൂലിക്കാരായ തൊഴിലാളികളായ ആളുകൾക്ക് വരുമാനം കിട്ടിയിരുന്ന മാർഗമാണ് ഈ കപ്പൽ. കേട് പറ്റാത്ത ഏതൊരു കപ്പൽ വന്നാലും ഈ വഴിക്ക് വന്നാൽ രാജാവ് പിടിച്ചെടുക്കും. അപ്പൊ രാജാവ് പിടിച്ചെടുക്കാതിരിക്കാനായിട്ട് ഒരു അയബി ഉണ്ടാക്കിയതാണ് ഒന്ന്. രണ്ടാമത്തെ, കുട്ടിയെ കൊന്നു പറഞ്ഞാൽ ആ കുട്ടി കാഫറായ കുട്ടിയായിരുന്നു, കുട്ടിയുടെ മാതാപിതാക്കൾ കാഫറാണ് ഇടയുള്ളത് കൊണ്ട് ഞാൻ ആ കുട്ടിയെ കൊന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾക്ക് നല്ല സാലിഹായ സന്താനത്തെ കൊടുത്ത് എന്നും പറഞ്ഞു. മൂന്നാമത്തെ കാര്യമോ, ആ അവിടെ നല്ലവണ്ണം മനസ്സാക്കണ്ടേ, ഈ മതില് വീഴാൻ പോകും, മതിലിന്റെ താഴെ എത്തീമക്കളായ രണ്ട് കുട്ടികളുണ്ട്. ഈ എത്തീമായ രണ്ട് കുട്ടികൾക്കുള്ള സ്വത്ത് ഇവരെ വാപ്പ മരിക്കുന്ന സമയത്ത് ഈ മതിലിന്റെ താഴെ കുഴിച്ചിട്ടിരിക്കുക. ഈ മതിലിപ്പ അങ്ങ് വീണ് പോയാൽ ഈ കുട്ടികൾക്ക് ഈ നിധി, ഈ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും. അതിനു വേണ്ടിയാണ് ഇത് നന്നാക്കി വെച്ചത്. എന്നിട്ട് പറയുന്നു, അവിടെ ഖുർആൻ പറയുന്നു, വക്കാൻ അബൂഹുമ സ്വാലിഹ, അവർ രണ്ടാളുടെയും മാതാപിതാ വാപ്പ നല്ല സ്വാലിഹ മനുഷ്യരായിരുന്നു. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വാപ്പാര് നന്നായാല് ആ മക്കളുടെ സ്വത്തും വരുമാനവും ഒക്കെ ആര് സൂക്ഷിക്കും, അല്ലാഹു തആല സൂക്ഷിക്കുമെന്നതിന് തെളിവാണ്. ഈ എത്തീ മക്കളുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഖിദർ നബി അലൈഹി സ്വലാം വന്ന് ആ മതിൽ നന്നാക്കിയത്. കണ്ടോ, ഇപ്പൊ ഇതിൻ്റെ ബാത്തിനിയായ ഇൽമും വാഹിരിയായ ഇൽമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഈ ബാത്തിനിയായ ഇൽമും വാഹിരിയായ ഇൽമും തമ്മിൽ ക്ലാഷ് എപ്പോഴും തമ്മിൽ എതിർത്തുകൊണ്ടിരിക്കുമ്പോ ബാത്തിനിയായ ഇൽമിന്റെ അഹരിയാർക്ക് അഹരിയാർക്ക് വാഹിരിയായ ഇൽമിന്റെ അഹരിയാരെ മുഴുവൻ പറ്റിക്കൊള്ളമെന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ വലിയായിരുന്ന ബഹുമാനപ്പെട്ട നത്തം തങ്ങൾ ജമലിലേരി തങ്ങളുടെ വാപ്പ തങ്ങളായിട്ടുണ്ടായിരുന്ന ചില കറാമത്തുകൾ എനിക്ക് തോന്നിയത് പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊരിക്കൽ ഇവിടെ വന്നപ്പോ ചേളാരിയില് ഞാനും ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ല് ജമലിലേരി തങ്ങളും കൂടി ഒരു വീട്ടിൽ മരിച്ചുകൊടുത്ത് പോയിരിക്കാം. എന്തോ ഒരു മുഹമ്മദ് ആജിയാണ് എന്നുണ്ട് അയാളെ പേര്. അവിടെ മരിച്ചോട്ടേക്ക് ഇരിക്കുന്ന സമയത്ത് തങ്ങൾ കണ്ട് ഒരു ചുവന്ന തുണി എടുത്തിട്ടാണ് കഴിവ്. ഈ ചുവന്ന തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇരിക്കുന്ന ബെഞ്ചിൽ വന്നിട്ട് രണ്ടാളും തൊട്ടടുത്തിരിക്കാൻ വന്നിട്ട് നെഞ്ഞത്ത് വരെ അടി എന്നോട് അടിച്ചു. ഒരു കൈ കൊണ്ട് എന്നെ അടിച്ചു, ഒരു കൈ മൂപ്പര് അടിച്ചു. അരെ ഫളു ജമേലിനെ അടിച്ചു, ഒന്ന് എന്നെ അടിച്ചു. അടിച്ചു രണ്ടാളും മക്കത്ത് പോകണം. എവിടെയാണ് മക്കത്ത് പോകുന്ന സമയം ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അദ്ദേഹം ആലോചിച്ചില്ല, ഫദൽ ജമൽ എഴുതി തങ്ങൾ ആലോചിച്ചിട്ടില്ല രണ്ടാളും മക്കത്ത് പോകണം.
അള്ളാഹ് ഇതാക്കട്ടെ, അള്ളാഹ് ഉഫീഖ് ചെയ്യട്ടെ ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കെന്തായി, ഞാൻ അത് ഞാൻ പറയുന്നില്ല, ഞാനൊരു സ്വപ്നം കണ്ട്. സ്വപ്നം ഞാൻ പറയാൻ തയ്യാറില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നത്തിൽ എന്തായി, ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് എനിക്ക് ഇവിടെ നിന്നുകൂടെ ഹജ്ജിന് പോവാതിരിക്കാനും കഴിയില്ല. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. വളരെ വളരെ സാധുവായ ഒരു സമയമാണ് എൻ്റെ കയ്യിലുള്ളത്. ഏതായതാണ്, ഞാൻ അപേക്ഷ കൊടുത്തു, ചുരുക്കി പറഞ്ഞാൽ കിട്ടി, ഞാൻ ഹജ്ജിന് പോയി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഹജ്ജ് യാത്ര ഉണ്ടായത് അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഒരുക്കെ വന്നിട്ട് തായി. പാപ്പ വന്നപ്പോ സ്വാലിഹി തങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യക്ക് പ്രസവിക്കാനായിട്ടുണ്ട്. ഈ പ്രസവത്തിലും കൂടി ഓപ്പറേഷൻ വേണ്ടി വരികയാണെങ്കിൽ, ഇതിന്റെ മുമ്പ് ഒരു പ്രസവത്തിൽ ഓപ്പറേഷൻ ആയിരുന്നു, അതുകൊണ്ട് പ്രസവത്തിൽ ഓപ്പറേഷൻ വരികയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ് ഇനി പ്രസവിക്കാൻ കഴിയില്ല രണ്ടാമത്തെ പ്രസവത്തിൽ. അങ്ങനെയാണ് ഇവരെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് തങ്ങളുടെ അവിടെ പാപ്പ വല്യപ്പ, നമ്മളെ ഷറഫുദ്ദീൻ തങ്ങളുടെ വല്യപ്പൻ്റെ അവിടെ ഇയാള് ചെന്നിട്ട് വാപ്പ എന്നിട്ട് ജമലേരി ഫസൽ ജമലേരി തങ്ങൾ എന്നിട്ട് വാതിലാണ് അടച്ചു കൂട്ടി. വാതിലെന്ന് കൂട്ടി കൂട്ടിയിട്ട് എന്നെ ഉള്ളിക്കാക്കി. ഇതാ ഇയാള് പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് പ്രസവിച്ച് നിങ്ങളെ ഇവിടെ നിന്നാണ് വിടില്ലാറ്. അല്ല, വാതിലടച്ച് കൂട്ടാന്ന വലിയ പേടി. അതായത് വാതിലടച്ച് കൂട്ടെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, വല്ലാത്ത പേടിയാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വാതിലടച്ച് കൂട്ടി. ഇല്ല പ്രസവിക്കും. അല്ല, എമ്മപ്പാപ്പാന്റെ പേർക്ക് നല്ല സലാമത്തായി പ്രസവിക്കും. ഞാൻ ശരിക്കും ഓർമ്മിച്ചോളി, ഈ മുസ്ലിയാരുടെ ഉസ്താദിന്റെ ഭാര്യ സലാമത്തായിട്ട് സാധാരണ രൂപത്തിൽ നോർമലായിട്ട് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങളെ വിടുന്ന് കൊടുക്കില്ല. അങ്ങനെ അതും പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടതാണ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ, അന്ന് സൗദാബിയു തന്നെ ഡോക്ടർ ചെയ്യുന്നുണ്ടായത്, ഓള് പറഞ്ഞ് ഞാൻ നോക്കട്ടെ ഓപ്പറേഷൻ ഇല്ലാതിട്ട് നോർമലായിട്ട് പ്രസവിച്ചു. ഇത് ഇങ്ങനെ ഈ രണ്ട് സംഭവം അല്ല, വേറെയും പല സംഭവങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഈ കിടക്കുന്ന ഒരു അള്ളാഹുവിന്റെ തബറുക്കിന്റെ ബറക്കത്തിന്റെ ഉടമകളാണ് ഈ കിടക്കുന്ന രണ്ടും. അവരെ പാപ്പവാറിയുണ്ട്, തമ്മിൽ എഴുതങ്ങളുണ്ട്, അത് മുഴുവൻ എനിക്കറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കടലുണ്ടി തെങ്ങന്മാരായിട്ട് വന്ന ഈ സാധാത്തുക്കള് ജമലേരി തങ്ങന്മാര് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സയ്യിദാണ് എന്നതിന്റെ പുറത്ത് വളരെയധികം കറാമത്തുകളുടെ ഉടമകളാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, വിശ്വസിക്കാതെ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ നിർബന്ധമൊന്നുമല്ല, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇത് വിശ്വസിക്കുകയും നമ്മളെ ബുദ്ധിപരമായിട്ട് യാതൊരു തകരാറുമില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. സഹിയായ ഹദീസിലുണ്ട് അള്ളാഹുവിന്റെ ഇബാദികളെ കൂട്ടത്തിൽ ചിലത് ചില ആളുകൾ ചെറിയാണ്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹ് അത് കൊടുത്തേരിക്കും. എന്തായാലും ശരി, ഉദാഹരണമായിട്ട് പറയാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഹാല് അമ്മാമൻ. അനസ് മാലിക് റസൂലുള്ളാഹിന്റെ ഹാദിമായിരുന്നു. 8 വയസ്സ് കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഖിദ്മത്തിന് കൂടി 10 കൊല്ലം നബിയോട് കൂടെ സേവനം ചെയ്ത ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു. ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാമനായിട്ടുള്ള അനസ് ബിൻ നുദൈർ അമ്മാമൻ, അതിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, റുബൈഇ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. പെങ്ങൾ ഈ പെങ്ങൾ ഇവരൊറ്റ അടി കൊടുത്തിട്ട് വേറൊരു പെണ്ണിന്റെ പല്ലാണ്ട് മുറിഞ്ഞു പൊട്ടി കൊയ്യ് വീണ്. അരേ ആരടിച്ചു? അനസ് മാലിക്കിന്റെ ഈ അമ്മോനന്റെ പെങ്ങള് അടിച്ചിരുന്ന ഈ അമ്മായി, അതായത് അമ്മായി ഇയാൾ അമ്മായിയേ ഉള്ളു, എന്തായി അടിച്ചിട്ട് പല്ല് കൊയ്യ് വീണ്. ഇത് കാരണം അവർ വന്നിട്ട് ആരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേസ് പറഞ്ഞു, നബിയെ ഇതാ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഈ പെണ്ണിന്റെ പല്ല് അടിച്ചിട്ട് പൊടിപൊടിയാക്കിയാളാവേ, അതുകൊണ്ട് അവളെ കിസാസ് എടുക്കണം. നബിയെ ഒലക്കും കിസാസി ഹയാത്ത് ജാവലി അൽബാബ്. അപ്പാട് അനസ് ഇബ്നു ഉദൈർ, ഇവർ ഷഹീദാണ് കേട്ടോ, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളാണ് അനസ് ഇബ്നു ഉദൈർ.
അനസുബിനുള്ളവർ ഓടിച്ചെന്ന് നബിയോട് പറഞ്ഞ് വല്ലാഹി തമ്പുരാൻ തന്നെയാ നബിയെ നിങ്ങൾ റുബൈയുടെ വല്ലങ്ങൾ പൊട്ടിക്കൂല. അനസ എന്താ നിങ്ങൾ പറയുന്നത്? വേറെ ആളെ പല്ല് തച്ചു കൊയിച്ചിട്ട് അടിച്ചു കൊയിച്ചതിന് ശേഷം കിസാസ് എടുക്കൂലെന്ന് പറഞ്ഞു. ആ വല്ലാഹി തമ്പുരാൻ തന്നെ നിങ്ങൾ കിസാസ് എടുക്കൂല. പിന്നെയും പറഞ്ഞു മൂന്ന് വട്ടം നബിയോട് അരള പറഞ്ഞ് തോക്കിനുള്ളിൽ വെടിയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിസാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കിസാസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അനസ് റളിയല്ലാഹുവിന് വാശി പിടിച്ച് നബിയോട് പറഞ്ഞു. ഈ സമയത്ത് ആ പെണ്ണിന്റെ അഹങ്കാരായ ആളുകൾ, അരേ ഈ പല്ല് കൊയിഞ്ഞ പെണ്ണിന്റെ ആളുകൾ പറഞ്ഞു, വേണ്ട ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ പല്ല് പൊത്തിക്കണ്ട, ഞങ്ങൾ പൊരുത്തപ്പെട്ടോള, അതിന്റെ നഷ്ടപരിഹാരം കൊണ്ട് അറിശു കൊണ്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടുകൊള്ളാന്ന് വേണ്ട. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ലമൻ ഇദാ അഖസമ അവറ, അള്ളാഹുവിന്റെ അടിമകളായിട്ട് ഇബാദുല്ലാഹിയിൽപ്പെട്ട ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു താല ആ സത്യത്തെ അപ്പടി പാലിക്കുന്ന ആളാണ്. ഇങ്ങനെ പല ധാരാളം ഉദാഹരണങ്ങൾ തങ്ങൾ തന്നെ ഇത് മുഴക്കുമ്പോൾ ഇറച്ചി കച്ചവടം ചെയ്ത ഒരാള് ഒരുക്കെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും? പറഞ്ഞ ഒരു പൈസക്ക് വേണ്ടു ഒരു ഉക്കാലിനോ എന്തോ ഇറച്ചി ചോദിച്ച കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഫറൂഖ് എടുത്ത് രാമനാട്ടിൽ കഴിഞ്ഞ സംഭവങ്ങളാണ്. ആ അവസാനം അവനെന്തായി? അവന്റെ ലിംഗം തന്നെ മുറിച്ചെടുത്ത സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിന് കാരണം എന്താണ്? തങ്ങളോട് അവരെ വാക്കിന്റെ ഫലമാണ്. അവരെന്ത് പറഞ്ഞു ആ പറയുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ റുബ്ബ അഷ്ഹസ അഗബറ ഇദാ അക്സമ അബറ എന്ന ഹദീസിലുണ്ട്. ഔക്കമാക്കാൽ എത്രയോ കണ്ടാൽ നമുക്ക് വെളുത്ത് തുണിയില്ല, ഡ്രസ്സില്ല, ചുവന്ന ഈങ്ങിച്ചടച്ച ഉപ്പായ വിട്ട് നടക്കുന്ന ഈ വെറ്റിലടക്കി നിന്ന് നടക്കുന്ന ആൾക്കാർ, അവരെന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വല്ലതും സത്യം ചെയ്ത് പറഞ്ഞാൽ അത് അള്ളാഹു തആല പ്രതിഫലിക്കുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ ഒരു മഹത്തായ ഒരു ഫളാണത്, അള്ളാഹു തആല നൽകിയതായ ഒരു കറാമത്താണിത്. ഈ കറാമത്ത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, അംറുൻ ഹാരിക്കുലിൽ ആദ, അള്ളാഹുവിന്റെ ആദത്തിന് എതിരായ നിലയ്ക്ക് വരുന്ന സംഭവങ്ങൾ കറാമത്തായി ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ആര് കൊടുക്കുന്നതാണ്? ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന കാര്യങ്ങളാണ്. അലാ ഇന്ന ഔലിയാല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫിയാക്കി തരട്ടെ. സാദാത്തുക്കളുടെ ബർക്കത്തോട് സാദാത്തുക്കൾ ഈ ലോകത്തിന് വേണ്ടി, നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമുള്ള ആളുകളാണ് സാദാത്തുക്കളും ഔലിയാക്കളും. നമ്മുടെ നാട്ടുകാരായ ആളുകൾ മനസ്സിലാകും, ഇപ്പം നമ്മൾക്ക് പഴയ കാലം പോലെയല്ല, കുറച്ച് രാഷ്ട്രീയവും കുറച്ച് മറ്റുള്ള സാമ്പത്തികവും അതൊക്കെ ഉണ്ട്, വരുന്ന കൂടുന്ന സമയത്ത് അതൊക്കെ മറന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളുണ്ട്, അവർ ഹിന്ദി എന്ന് പറഞ്ഞാൽ മുറാദ് ഹിന്ദി എന്ന് പെണ്ണല്ല, ദഅദി എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണല്ല, ഉമ്മ സാലിമി എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണല്ല, നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ ആളുകളെ പറ്റിയാണ് പറയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ജാഫി ഇമാം തങ്ങൾ പറയുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓർക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായിരിക്കുന്ന ഈ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ഒരാൾ പോകുമ്പോൾ അതിന് പകരം ഖുതുബിന്റെ മഖാമിലേക്ക് എത്തുമ്പോൾ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ വേറൊന്നിനെ ഖുതുബായിട്ട് അള്ളാഹു തആല നിയമിക്കുന്നു. അവർക്ക് വാക്കിന് ഫലമുണ്ടാകും, അവർ പറയുന്നതിനേക്ക് ഫലമുണ്ടാകും, അവർ വല്ല വർണ്ണം മന്ത്രിച്ചു കൊടുത്താൽ ഫലമുണ്ടാകും. ഇതൊന്നും നിശ്ചയിച്ചൊരു കാര്യമില്ല. ഡോക്ടർ കാണാത്ത രോഗങ്ങൾക്ക്, മാറാത്ത രോഗങ്ങൾക്ക്, ഫലം കിട്ടാത്ത രോഗങ്ങൾക്ക് ഇവരുടെ വെള്ളം കൊടുത്താൽ അതുകൊണ്ട് ശിഫിയായി പോകുന്നു. ഇതൊക്കെ സർവ്വസാധാരണയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൊടുത്ത മഹാവലിയ ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു തആല സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഹിദായത്തിലും തഖ്‌വീയിലും അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് വന്നത് കണ്ടോ, എൻ്റെ കണ്ണിന് കറുത്ത കണ്ണാടിയാ, കാരണം അടുത്ത ഈസ ഓപ്പറേഷൻ കഴിയും. കണ്ണാട് നിർബന്ധമാണ്, ഡേറ്റിന് മുന്നിൽ നോക്കരുത് പറഞ്ഞിരിക്കാം, അതുകൊണ്ടാണ് ചോദ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വന്ന് ഇങ്ങനെയും ബുദ്ധിമുട്ട് വന്നത് എന്തിനാ, നിങ്ങളൊക്കെ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് ഇവരെ ബർക്കത്ത് തബറൂക്കിന്റെ വിഷയത്തിലേക്കും കിട്ടണം എന്നുള്ളതൊക്കെ മാത്രം എന്നാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദുആയിരിക്കണമെന്നും ഞാൻ പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആദരണീയരായ സഈദ് അലി ബാക്കവി ഹസ്രത്ത്, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ധാരാളം ആലിമീങ്ങളുടെ ഉസ്താദാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ സാദാത്തുക്കളുടെ ആദരം അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനരായ ഖുറാ തങ്ങളുപ്പാപ്പയെ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു.